Assalamu alaikum wa rahmatullahi ta'ala wa barakatuh. Bismillahir Rahmanir Rahim. Alhamdulillahi Rabbil Alameen. Wassalatu wassalamu ala sayyidina Mursaleen wa ala alihi wa sahbihi ajma'in amma ba'd. Snehamullah vidyarthikale. Istithnane kurichana nammale paranjade istithna adile രണ്ട് ബൈത്തുകളും അതിൻ്റെ ആശയവും നമ്മൾ പറഞ്ഞു വെച്ചു. ശ്രദ്ധിച്ച് വന്ന ലളിതമായ വിഷയങ്ങളാണ്, ചെറിയ ശ്രദ്ധേന ആവശ്യമുള്ളത്. അടുത്ത വിഷയം ശ്രദ്ധിക്കുക. അടുത്ത ബൈത്ത് وغير نسب سابق في النفي قد يأتي ولكن نسب اختر ورد وغير نسب سابق في النفي قد يأتي ولكن نسب اختر ورد എന്നാണ് ബൈത്ത്. അതിലെ കഴിഞ്ഞ രണ്ട് ബൈത്ത് പറഞ്ഞ ആശയത്തിൻ്റെ അഥവാ കഴിഞ്ഞ രണ്ടാം ബൈത്തിൻ്റെ രണ്ടാം വിഷയത്തിൽ, അതായത് നഫിയോ ശുബ്ഹ് നഫിയോ ആകുമ്പോഴുള്ള മസ്അല പറഞ്ഞല്ലോ. മുത്തസിലാണെങ്കിൽ താബിയാക്കലാണ്, മുൻഖത്തിയാണെങ്കിൽ നസ്ബാണ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞല്ലേ. ആ പറഞ്ഞതിലുള്ള ഒരു ചെറിയൊരു ഖൈദ് ആണ് ഈ ബൈത്തിൽ പറയുന്നത്. ഈ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ആദ്യം മനസ്സിലാക്കുക, മുസ്തഫന മിൻഹുവിനേക്കാളും മുസ്തഫന മുന്തി വന്നാൽ, മുസ്തഫന നേരത്തെ ചർച്ചയ്ക്ക് വരാത്ത വിഷയമാണ്, അത് പ്രത്യേകിച്ച് വിഷയം പറയാണ്. മുസ്തഫന മിൻഹുവിനേക്കാളും മുസ്തഫന മുന്തി വന്നാൽ ഒന്നിരിക്കൽ കലാമ് മോജബയായിരിക്കും, അല്ലെങ്കിൽ മോജബയല്ലാത്തത് അഥവാ നഫിയോ ശുബ്നഫിയോ ഉള്ള ജുംലയായിരിക്കും. രണ്ട് രൂപ ഉള്ളത്, ഒന്നിരിക്കൽ മോജബ അല്ലെങ്കിൽ മോജബല്ലാത്തത്. മോജബയാണെങ്കിൽ മുസ്തഫനാക്ക് നസ്ബ് നിർബന്ധമാണ്, മുസ്തഫനാക്ക് നസ്ബ് നിർബന്ധമാണ്. ഇനി മോജബയല്ലാത്തതാണ് ബാക്കിയുള്ളത്, അതാണ് ഈ ബൈത്തിൻ്റെ ചർച്ച. അതായത് കഴിഞ്ഞ ബൈത്തിൻ്റെ വിഷയം പറഞ്ഞിട്ടുള്ള ഒരു ഭാഗം മാത്രമുള്ളത് അന്ന് അത് പറയുന്നത്, കഴിഞ്ഞ ബൈത്തിൻ്റെ ഒരു ഭാഗം മാത്രം, അതുകൊണ്ടാണ് പ്രത്യേകം നോട്ട് ചെയ്തത്. എന്തേ പറഞ്ഞത്? മുസ്തഫന മിൻഹുവിനേക്കാളും മുസ്തഫന മുന്തി വരുമ്പോൾ അത് കലാമ മോജബയാണോ ഗൈർ മോജബാണോ? മോജബാണെങ്കിൽ മുസ്തഫനാക്ക് നസ്ബ് നിർബന്ധമാണ് മസല. മോജബയല്ലെങ്കിൽ അവിടെയാണ് മുഖ്താർ നസ്ബാണ്, അവിടെ നസ്ബല്ലാത്ത ഇറാബ് അഥവാ റഫ്ഉം ജായിസാണ് എന്നാണുള്ളത്. ആ മോജബയല്ലാത്ത കലാമിൻ്റെ മസലയാണ് ഈ ബൈത്തിൽ പറയുന്നത്. ശ്രദ്ധിക്കണോണ്ടോ? ആദ്യം പറഞ്ഞു വെച്ച് മനസ്സിലാക്കണം. മോജബയാണെങ്കിൽ നോട്ടൊന്നുമില്ല, നസ്ബ് നിർബന്ധം. മോജബയല്ല അഥവാ നഫിയോ ശുബ്ഹ് നഫിയോ ആണ്. എന്നാൽ അങ്ങനെയുള്ള മുസ്തഫന മുസ്തഫനയിൽ നസ്ബ് മുഖ്താറാണ്, പിന്നെ റഫ്ഉം നസ്ബല്ലാത്ത ഇറാബ് അഥവാ റഫ്ഉം ജായിസാണ്. ആ മസ്അലയാണ് ആ രണ്ടാമത്തെ മസ്അല, മംഫിയെക്കുറിച്ചുള്ള അല്ലെങ്കിൽ മൂജബ് അല്ലാത്തതിൻ്റെ മസ്അലയാണ് ഈ ബൈത്തിൽ പറയുന്നത്. ഈ ആശയം ആദ്യം ഗ്രഹിച്ചു കഴിഞ്ഞ ശേഷം ഈ ബൈത്ത് വായിക്കാം. ഗൈറു നസ്ബി സാബിഖും ഫിൻ നഫീ ഖദ് യാതി വലാകിൻ നസ്ബ് ഖതർ ഇൻ വറദ്. ഈ പറഞ്ഞ ആദ്യം പറഞ്ഞ ആമുഖം ഈ ബൈത്തിൽ കാണൂല, അതുകൊണ്ടാണ് ആമുഖമായിട്ട് വിഷയം പറഞ്ഞത്. ഗൈറു നസ്ബി സാബിഖിൻ, മുന്തി വന്ന മുസ്തഫന മിൻഹുവിനേക്കാളും മുന്തി വന്ന മുസ്തഫനാക്ക് നസ്ബല്ലാത്ത ഇറാബാകുന്നത്, ഫിൻ നഫീ നഫീലോ ശുബ്ഹ് നഫീലോ ആണ് ഇങ്ങനെ മുന്തി വന്നതെങ്കിൽ നസ്ബല്ലാത്ത ഇറാബ് ഖദ് യഅതി ചുരുക്കത്തിൽ വരാറുണ്ട്. വലാക്കിൻ എങ്കിലും നസ്ബഹോ ആ മുന്തി വന്ന മുസ്തഫനാക്ക് നസ്ബ് കൊടുക്കലിന് ഇഖ്തർ നീ തെരഞ്ഞെടുത്തോ ഇൻ വറദ അങ്ങനെ വന്നാൽ.
അപ്പോൾ ആശയം ലളിതമായി മനസ്സിലായിരിക്കുമെന്ന് വിചാരിക്കുകയാണ്. ഒന്നുകൂടി, മുസ്തഥന മിൻഹുവിനേക്കാളും മുസ്തഥന മുന്തി വരുമ്പോൾ മൂജബയ കലാമാണ് അല്ലെങ്കിൽ മൂജബയല്ലാത്ത കലാമാണ്. മൂജബയാണെങ്കിൽ നസ്ബ് നിർബന്ധം, അവിടെ പിന്നെ മറ്റ് ഇറാബുകൾക്ക് ഒരു പഴുതുമില്ല. മൂജബയല്ലാത്ത കലാമാകുമ്പോൾ നസ്ബല്ലാത്തതിനും കഥയെഴുത്തി ചുരുക്കത്തിൽ വേറുണ്ട്. നസ്ബന്നെ മുഖ്താർ, മൊത്തത്തിൽ നസ്ബാണ് ശരിക്കുള്ളത്. അപ്പോൾ ഈ മംഫിയായ അല്ലെങ്കിൽ ഷിബ്ഹ്നഫിയായ കലാമാണെങ്കിൽ ഇങ്ങനെ വരുമ്പോൾ നസ്ബല്ലാത്ത ഇറാബ് അഥവാ റഫും അവിടെ ചുരുക്കത്തിൽ വരാറുണ്ടെന്നാണ് പറഞ്ഞത്. അത്രയുള്ള അതിൻ്റെ ആശയം. ലളിതമായ വിഷയം ശ്രദ്ധിക്കാം. അപ്പോൾ ഖയറു നസ്ബി ലി മുസ്തഥന ബിഹി മുത്തസിലിൻ, മുത്തസിലായ മുസ്തഥന ബിഹിക്ക് നസ്ബല്ലാത്ത ഇറാബ്. ഈ മുത്തസിൽ എന്ന് പറഞ്ഞു എന്നുള്ളൂ. മുത്തസിലും മുൻകത്തിയും എല്ലാം കണക്ക് തന്നെയാണ്. പിന്നെ ഉള്ളത് ഇവിടെ ഉദാഹരണം കാണിച്ചാണ്ട് പറഞ്ഞു തന്നെയുള്ളൂ. മുൻകത്തിയിൽ മസ്ലം മാറ്റൊന്നുമില്ല കേട്ടോ. സാബിഖിൻ, മുസ്തഥനേക്കാൾ മിൻഹുവിനേക്കാൾ മുന്തി വന്ന മുസ്തഥനാക്ക്. ഫിൻ നഫി ഔ ഷിബ്ഹിഹി, നഫിയിലോ ഷിബ്ഹി നഫിയിലോ ആണ് വന്നതെങ്കിൽ കദിയെത്തി ആ നസ്ബല്ലാത്ത ഇറാബ് വരാറുണ്ട്. നസ്ബല്ലാത്ത ഇറാബ് സാബിഖിനേക്ക് മംഫിയ കലാമിൽ കദിയെത്തി വരാറുണ്ട്. ഐ വ സാബിഖിൻ ഫി ഗൈറിൽ മൂജബി, ഏ മൂജബയല്ലാത്ത കലാമിൽ മുന്തി വന്ന ആ മുസ്തഥനാക്ക്. പിന്നെ യഹത്തി ആ മുസ്തഥന സാബിഖുൻ എന്നാണ്. ഐ വ സാബിഖുൻ മുന്തി വന്ന മുസ്തഥനയാവുന്നത് ഫി ഗൈറിൽ മൂജബി, മൂജബയല്ലാത്ത കലാമിൽ യഹത്തി അത് വരുന്നതാണ്. എൻ്റെ ഖബർ ഖലീലൻ വളരെ കുറഞ്ഞതായ നിലയിൽ വരുന്നതാണ്. എങ്ങനെ വരും? ഗൈറ മൻസൂബിൻ, നസ്ബല്ലാത്ത ഇറാബിൽ വരും. അപ്പോൾ പിന്നെ എന്താ വരിക? ബദലൻ, ബദലായ നിലയിലാണ് വരുന്നത്. നഹവോ മാലി ഇല്ല അഹ്വുക നാസിറുൻ എന്ന ഉദാഹരണം പോലെ. ശരിക്ക് കലാമുണ്ടായിരുന്നത് മാലി എനിക്കില്ല, നാസിറും സഹായിയില്ല, ഇല്ല അഹ്വുക എന്ന് വായിക്കുന്ന ഇവിടെ, അഥവാ എൻ്റെ അഹ് ഒഴികയില്ല എന്നാണ് അർത്ഥം വെക്കുന്നത്. ഇവിടെ ശരിക്കേ നസ്ബല്ലാത്ത ഇറാബായ റഫ് ആണ് അഹു എന്നാ കൊടുത്തത്. ഇല്ല അഹാക്ക എന്നാണ് മുഖ്താർ പറയേണ്ടത്. മുഖ്താർ അനുസരിച്ച് പറയേണ്ടത് ഇല്ല അഹാക്ക എന്നാണ്. ഇവിടെ മാലി എന്ന് പറഞ്ഞ ശേഷം നാസിറാണ് ശരിക്കും മുസ്തഥന മിൻഹു. ഇല്ല അഹൂക്ക ഇല്ലയാണ് ഹർഫ് ഇസ്തഥന, അഹൂക്കയാണ് മുസ്തഥന. ഈ അഹൂക്ക നാസിർ എന്ന മുസ്തഥന മിൻഹുനേക്കാൾ മുന്തി വന്നതാണ്. കലാം മാ എന്ന മംഫിയായ കലാമാണ്. അപ്പോൾ ഇവിടെ മാലിക്ക് ശേഷം ഇല്ല അഹൂക്ക എന്ന് നാസിർ എന്നതിൽ നിന്നും ബദൽ കുല്ലായിട്ട് വന്നിട്ടുണ്ട്. ഇത് യഹത്തി ഖലീല കുറഞ്ഞ വരവാണ്. മുഖ്താർ അനുസരിച്ച് പറയേണ്ടത് മാലി ഇല്ല അഹാക്ക നാസിറുൻ എന്നാണ് പറയേണ്ടിയിരുന്നത്. മനസ്സിലായല്ലോ, ശ്രദ്ധിക്കാം. ഇനി അപ്പോൾ ഇവിടെ മുത്തസിലിനെ കുറിച്ച് പറഞ്ഞ ഈ മുത്തസിൽ മുങ്കത്തിയാണെങ്കിൽ യുസ്തസന മുങ്കത്തിയാണെങ്കിലും മസ്ലിക്ക് മാറ്റൊന്നുമില്ല, നസ്ബ് നിർബന്ധനെ. ശ്രദ്ധിക്കുക. അപ്പം മുത്തസിനെ പ്രത്യേകിച്ച് പറഞ്ഞതിന് പ്രത്യേക ഫായ്ദൊന്നുമില്ല എന്ന് മനസ്സിലാക്കാം. വലാക്കിനെങ്കിലും നസ്ബഹോ, ഈ സാബിഖ മുസ്തസനാക്ക് നസ്ബ് കൊടുക്കലിന് ഇഖ്തർ, നീ തിരഞ്ഞെടുത്തോ. ഇൻ വറദ അങ്ങനെ കലാമ് വന്നാൽ, ഈ സാബിഖ ഇസ്മ് അങ്ങനെ മുന്തി വന്നാൽ. ഖൗലിഹി ഷാരുടെ വാക്ക് പോലെ ഒമാലിയ ഇല്ല ആല അഹമാദ ഷിയാത്തോ ഒമാലിയ ഇല്ല മഷ്അബുൽ ഹഖി മഷ്അബോ. മാലി എനിക്കില്ല, ഇല്ല ആല അഹമ്മദ നിബിധങ്ങളെ കുടുംബം ഒഴികെ ഷിയത്തിനൊരു സഹായികളില്ല. അപ്പം മാലി എനിക്കില്ല, ഇല്ല മഷ്റബൽ ഹക്കി സത്യത്തിന് വഴി ഒഴികെ മഷ്റബിൻ്റെ വഴിയുമില്ല. വിഷയം എന്താ വെച്ചാൽ, മാലി എന്ന മാലി ഷിയത്തുൻ ഇല്ല ആല അഹമ്മദ എന്നാണ് ശരിക്കുണ്ടായിരുന്നത്. അതിൽ ഷിയത്ത് എന്ന മുസ്തഥന മിൻഹുവിനേക്കാളും ഇല്ല ആല അഹമ്മദ് എന്ന മുസ്തഥന മുന്നോട്ട് വന്നു. അപ്പോൾ ഇല്ല ആല എന്ന് ഇല്ലയ്ക്ക് ശേഷം ആല എന്ന് നസ്ബ് തന്നെ പറഞ്ഞത്. വമാലി എനിക്കില്ല, ഇല്ല മഷ്അബുൽ ഹഖി മഷ്അബുൻ. വമാലി മഷ്അബുൻ ഇല്ല മഷ്അബുൽ ഹഖി എന്നാണുള്ളത്. സത്യത്തിൻ്റെ വഴി അല്ലാത്തൊരു വഴി എനിക്കില്ല. അവിടെയും മാലി മഷ്അബുൻ ഇല്ല മഷ്അബുൽ ഹഖി എന്ന് മഷ്അബ എന്ന് നസ്ബന്നേനെ. ഈ നസ്ബാണ് മുഖ്താർ. നേരത്തെ വന്ന ഇല്ല അഹൂക്കനാസ് എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ആ പ്രയോഗം ഖലീലായ പ്രയോഗമാണ് എന്നർത്ഥം. അപ്പോൾ അതിൻ്റെ ആശയം കഴിഞ്ഞു. മനസ്സിലായിക്കുന്ന് വിചാരിക്കുകയാണ്. മുസ്തഥന മിൻഹുവിനേക്കാളും മുസ്തഥന മുന്തി വരുമ്പോൾ
അത് മൂജബയ കലാമാണെങ്കിൽ നെസ്ബ് നിർബന്ധം, അതിന് ചർച്ച മറുവശം ചർച്ചയല്ല. മൗൻഫിയ കലാമാകുമ്പോൾ നെസ്ബ് നിർബ മുഖ്താറാണ്. നെസ്ബല്ലാത്ത അഥവാ ഇറാബിനിക്കും അഥവാ റഫ്ബിനിക്കും ഒരു ചെറിയ പഴുതുണ്ട് എന്നേ പറഞ്ഞിട്ടുള്ളൂ. അത്രയുള്ള അതിൻ്റെ ആശയം ശ്രദ്ധിക്കാം. അടുത്തത് فرغ سابق إلا لما بعد يكن كمال إلا عدما. ഇനി അടുത്തത് നാം സാധാരണ കേൾക്കുന്ന ഒരു പ്രയോഗം തന്നെയാണ്. അടുത്ത മസല ഇസ്തിഥന മുഫറഖ് എന്ന ഇസ്തിഥന ഉണ്ട്. ഇസ്തിഥന മുഫറഖ് അതിനെക്കുറിച്ചാണ് അടുത്ത ചർച്ച. വഇന് യുഫറഖ് ആവശ്യമായാൽ സാബിഖുൻ ഇല്ല, ഇല്ല എന്ന ഹർഫിന് മുമ്പ് വന്ന പദം ആവശ്യമായി, ലിമാ ബാദു ഇല്ലക്ക് ശേഷമുള്ളതിലേക്ക്. എന്താ പറഞ്ഞത്? ഇല്ലക്ക് മുമ്പ് വന്ന പദം ഇല്ലക്ക് ശേഷം വന്ന പദത്തിലേക്ക് ആവശ്യമായാൽ. യക്കുൻ ഈ ഇല്ലക്ക് ശേഷം വന്ന പദമായിത്തീരും. കമാലോ ഇല്ല, ഇല്ലെന്ന പദം ഉദിമ ഇല്ലാതെയാക്കപ്പെട്ടതുപോലെ ആയിരിക്കും. ഇഅ്റാബ് ശ്രദ്ധിച്ചാ പറഞ്ഞത് ഇസ്തിഥ്ന മുഫറഖ് എന്ന് കേട്ടിട്ടില്ലേ? കേൾക്കണമല്ലോ. രണ്ട് പ്രാവശ്യം രണ്ട് കിത്താലും ഓതിപ്പിക്കണം. എന്താണ് സംഭവം? അത് ഇല്ല എന്ന പദം അടിയിലുണ്ടാവും. ഒരു കലാമിൻ്റെ അടിയിലാ വന്നേക്കാം, അഥവാ ഫീൽ വന്നിട്ടുണ്ടെങ്കിൽ ഫായൽ വന്നിട്ടുണ്ടാവില്ല. ഏയ് ഫീലുണ്ടെങ്കിൽ ഫായലില്ല. അങ്ങനെ കലാമിൻ്റെ അടിയിൽ വെച്ചിട്ടേ ഈ ഇല്ലൻ്റെ മുമ്പുള്ള പദത്തിലേക്ക് ശേഷമുള്ള മുമ്പുള്ള പദം ശേഷമുള്ള പദത്തിലേക്ക് ആവശ്യമാകുന്നു. ഇങ്ങനെ വരുന്നതിൻ്റെ പേരാണ് ഇസ്തിഥ്ന മുഫറഖ്, അഥവാ ആവശ്യമാവുക അല്ലെങ്കിൽ ശേഷമുള്ളതിനെ തേടുക. ഇല്ലക്ക് മുമ്പുള്ളത് ഇല്ലൻ്റെ ശേഷമുള്ളതിനെ തേടുക എന്നൊക്കെ പറയും. അങ്ങനെ വരുമ്പോൾ അവിടെ ഇല്ലക്ക് പ്രത്യേകിച്ച് ഇഅ്റാബ് ഇഅ്റാബിയായിട്ട് യാതൊരു മഹല്ലും ഇല്ല, അതേ സ്ഥാനമല്ല. ഇല്ലക്കൊരു അമലും ഇല്ലെന്നർത്ഥം. അർത്ഥത്തിൽ ഒഴികെ എന്ന് അർത്ഥം വെക്കുമ്പോൾ ഇഅ്റാബിയായിട്ട് ഇല്ലക്ക് പ്രത്യേക ചാൻസ് അവസരം അവിടെ ഇല്ല. അവിടെ ഈ ഇല്ലൻ്റെ മുമ്പുള്ള തേടുന്ന എന്ത് ഇഅ്റാബാണോ ശേഷത്തിന് ആ ഇഅ്റാബ് വരുമെന്നല്ലാതെ ഇല്ല കൊണ്ട് പ്രത്യേക മാറ്റമൊന്നുമില്ല. കമാലോ ഇല്ല, ഇല്ലെന്ന പദം ആയതുപോലെ, ഉദിമ ഇല്ലാതെയാക്കപ്പെട്ടതുപോലെ അവിടെ അർത്ഥം ആ ഇഅ്റാബ് വെക്കുമ്പോൾ ഇല്ലൊക്കെ അവിടുത്തെ അവിടെ പ്രത്യേകിച്ച് അസറും മൂല്യങ്ങളൊന്നും ഇല്ല എന്നർത്ഥം. അതാണ് ഇസ്തിഥ്ന മുഫറഖ്. വഇന് യുഫറഖ് ആവശ്യമായാൽ സാബിഖുൻ ലഫദത്ത ഇല്ല, ഇല്ല എന്ന പദത്തിൻ്റെ മുമ്പുള്ളത് ആവശ്യമായി. ഐ മാ ഖബല ഇല്ല, ഇല്ലക്ക് മുമ്പുള്ളത് യഥാ കാന ആയാൽ, മുഫറഖൻ ആവശ്യമുള്ളതായാൽ അഥവാ തേടുന്നതായാൽ. ലിമാ ബഅദു ഇല്ലക്ക് ശേഷമുള്ള ഇസ്മിനെ തേടിയാൽ, അയിലിൽ ഇസ്മിൽ വാഖി ബഅദ ഇല്ല, ഇല്ലക്ക് ശേഷമുള്ള ഇസ്മിനെ തേടിയാൽ. യക്കുൻ ഇല്ലക്ക് ശേഷമുള്ള ഇസ്മാകും. കമാലോ ഇല്ല, ഇല്ല എന്ന പദം ഒഴിമ ഇല്ലാതെയാക്കപ്പെട്ടതുപോലെയാവും. പദം കേട്ട് വേജാറാണ്ട ഇല്ല ഇല്ലാതെയാക്കപ്പെടാൻ ഒഴിമൻ്റെ അർത്ഥം ഇല്ലാണ്. ഇല്ല അവിടെ ഇല്ല കണക്കാക്കിയാൽ മതി. ഇഅ്റാബ് വെക്കുമ്പോൾ ഇല്ല കൊണ്ട് പ്രത്യേകിച്ച് ഇഅ്റാബൊന്നും ഇല്ലെന്നർത്ഥം. അയക്ക ഹാളി അദമി ഏ ഇല്ല, ഇല്ല ഇല്ലാത്ത അവസ്ഥ പോലെയായിരിക്കും. സവാം ഖാന സാബിഖു ഫീഹി ആ കലാമിൽ മുന്തി വന്ന പദമാവട്ടെ, അഥവാ സവാം ഖാന സാബിഖു ഏ ഫീഹി ആമിരൻ ആദ്യം വന്നത് സവാം ഖാന ആണെങ്കിലും ശരി, അസാബിഖു മുന്തി വന്ന ഇല്ലക്ക് മുമ്പുള്ള പദം, ഫീഹി ഇല്ലക്ക് ശേഷമുള്ളതിൽ, ആമിലൻ അമിൽ ചെയ്താലും വേണ്ടില്ല. നഹ്വോ മാ കാമ ഇല്ലാ സയ്ദുൻ ശ്രദ്ധിക്ക, മാ കാമ ഇല്ലാ സയ്ദില് മാ കാമിൽ കാമെന്ന് വന്നു, ഫെയിലുണ്ട്, ഫായൽ കാണാനല്ല. ഇനി ഇല്ലേ വന്നത്, ഇല്ലക്ക് ശേഷം സയ്ദ് എന്നാ വന്നിരിക്കുന്നത്, സയ്ദാണ് ഈ കാമിൻ്റെ ഫായൽ. അപ്പോൾ അവിടെ ഇഅ്റാബ് വെക്കുമ്പോൾ ഇല്ല ഞങ്ങൾ കണ്ണിൽ കാണാത്തത് കണക്കാക്കിയാൽ മതി. അപ്പം മാ കാമ സയ്ദിൻ്റെ ഇഅ്റാബേ ഉള്ളൂ. മാ ഹറഫ് നഫി കാമ ഫീൽ മാറി സയ്ദ് ഫായിൽ മറുപ്പ് വിഷയം കഴിഞ്ഞു. ഇല്ല വന്നത് കൊണ്ട് സയ്ദിൽ പ്രത്യേകിച്ചൊരു ഇഅ്റാബോ കാര്യങ്ങളൊന്നുമില്ല.
ഇതാണ് പറഞ്ഞത്. ഇതിൻ്റെ പേരാണ് ഇസ്തിന മുഫറഖ്. ഇല്ലക്ക് മുമ്പുള്ള പദം ഇല്ലക്ക് ശേഷമുള്ള ഇസ്മിനെ തേടുന്നു. മുസ്തഫിനെ മുസ്തഫിനല്ലല്ലോ, ശരിക്കും ഇസ്മിനല്ല അവിടെ, മുഫറഖാണ്. അതാണ് പറഞ്ഞത്. ഇഹ്റാബിലില്ല എന്നുള്ള അർത്ഥത്തിലുണ്ടാവും, ശ്രദ്ധിക്കാം. അതാണ് ഈ മിസാലിൽ സ്വഭാവം കാന സാബിഖോ, ഇല്ലക്ക് മുമ്പുള്ള ലഫള് ആണെങ്കിലും ശരി, ഫീഹി ഇല്ലക്ക് ശേഷമുള്ള ഇസ്മിൽ, ആമിലൻ അമല് ചെയ്താലും ശരി, നഹവ് മാക്കാമ ഇല്ലാ ചെയ്ത പോലെ, ഔല അമലില്ല അമലൊന്നുമില്ല എന്നാലും ശരി, രണ്ടും കണക്കാണ്. നഹവ് മാഫിദ്ദാരി ഇല്ലാ സെയ്തു, മാഫിദ്ദാർ വീട്ടിലില്ല, ഇല്ലാ സെയ്തും ചെയ്ത് ഒഴികയില്ല. ഇല്ലാ ഇവിടെ ശ്രദ്ധിക്കാം, ഇവിടെ മാഫിദ്ദാറിൻ്റെ ശേഷം ഇല്ലാ സെയ്ത്, മാഫിദ്ദാർ ഖബർ മുഖദ്ദാണ്, ഫിദ്ദാർ ജാറ മുജൂർ ഖബർ മുഖദ്ദ, മൂത്താമോഹറിന് തേടുകയാണ്, അവിടെ സെയ്ത മൂത്താമോഹർ. ഇല്ലക്ക് പ്രത്യേക ഇഹ്റാബിയായ സ്ഥാനം അവിടെയല്ല, അത് ഖബർ മുഖത്ത് ഇത് മുത്താമോഹറത്തിലുള്ളൂ. അപ്പോൾ ഇസ്ലാം ഫറാവുമ്പോൾ ഇതാ പ്രത്യേകത. ഇങ്ങനെയുള്ള അഥവാ ഇല്ലക്ക് മുമ്പുള്ള കെലിമത്ത് ഇല്ലക്ക് ശേഷമുള്ള ഇസ്മിനെ തേടുന്ന അതിൻ്റെ പേരാണ്, അതിലേക്ക് ആവശ്യമാകുന്നതിൻ്റെ പേരാണ് ഇസ്ലാം ഫറവ്. അപ്പോൾ അവിടെ ഇഹ്റാബ് വെക്കുമ്പോൾ ഇല്ലക്ക് പ്രത്യേകിച്ച് അവസരങ്ങളൊന്നുമില്ല എന്നർത്ഥം. പിന്നെ ഹാദാ, ഈ പറയപ്പെട്ട രണ്ട് മിസാലുകളും ഹുവൽ ഇസ്തിനാൽ മുഫറഖ്, ഇതിൻ്റെ പേരാണ് ഇസ്തിനാൽ മുഫറഖ്. എന്താ പേര്? ഇസ്തിനാൽ മുഫറഖ്. വാ തഫ്രീഖ്, എന്താണ് ഈ മുഫറഖിനാണ് ഈ തഫ്രീഖ്? മുഫറഖ് എന്നൊക്കെ പറഞ്ഞതിന് മാന എന്താണ്? ആ യക്കൂന അമാക്കബല ഇല്ല, ഇല്ലക്ക് മുമ്പുള്ള പദമാവുക, ത്വാലിബൻ തേടുന്നു, ലിമാ ബഅദഹ ഇല്ലക്ക് ശേഷമുള്ളതിനെ തേടുന്നു. ശ്രദ്ധിക്കുക, അപ്പോൾ ഇല്ലക്ക് മുമ്പുള്ളത് ഇല്ലക്ക് ശേഷമുള്ള തേടുന്നു, തേടുക എന്നോ അതിന് ആവശ്യപ്പെടുക എന്നോ എന്നൊക്കെ നേരത്തെ ആവശ്യമാകാതെ അർത്ഥം വെച്ച് എല്ലാം പറ്റും. ഇഹ്തിയാജ് അല്ലെങ്കിൽ തൊലബ് ഇതൊക്കെയാണ് മാന. വലായക്കൂനു, ഈ ഇസ്ലാം പുറകെ വരികയില്ല, ഫി കലാമിന് മൂജബിൻ, മൂജബിലുണ്ടാലോ, ഈ വയറു മൂജബിലേ വരുള്ളൂ, നഫീലെ ഷുബ്ഹ് നഫീലൊക്കെ വരുള്ളൂ, മൂജബിലുണ്ടാലോ, മൂജബിൽ ഉണ്ടായാലും അർത്ഥം വെച്ചാൽ ഫിറ്റാടാതെ പ്രശ്നം. അതുകൊണ്ട് മൂജബ കലാമിൽ ഇങ്ങനത്തെ കലാം വരൽ പതിവില്ല. പറഞ്ഞു വന്നത് ഈ ബൈത്തിൻ്റെ ആശയം, ഇസ്തിനാദ് അദാത്തായ ഇല്ലയുടെ മുമ്പുള്ള പദം ഇല്ലക്ക് ശേഷമുള്ള ഇസ്മിനെ തേടുക അല്ലെങ്കിൽ അതിലേക്ക് ആവശ്യമാവുക ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ, അഥവാ ഇതിൻ്റെ ബാക്കി അതാണെങ്കിൽ, അപ്പോൾ ഇല്ല എന്നത് അടിയിൽ വന്നതുകൊണ്ട് ഈ ശേഷമുള്ള ഇസ്മിനിക്ക് ഇഹ്റാബിയായിട്ട് യാതൊരു മാറ്റങ്ങളുമില്ല, യാതൊരു മൂല്യവുമില്ല എന്നർത്ഥം. ഇതിൻ്റെ പേര് ഇസ്തിനാ മുഫറഖ് എന്നാണ്. ഇഹ്റാബ് എന്താണെന്ന് ചോദിച്ചാൽ, എന്താണ് ഇല്ലക്ക് ശേഷമുള്ള മുസ്തിനാൻ്റെ ഇഹ്റാബ്? അതിൻ്റെ ഇഹ്റാബ് ഇല്ലക്ക് മുമ്പുള്ള കലിമത്ത് എന്ത് തേടി ആ ഇഹ്റാബ് കൊടുക്കും. ഇല്ല കൊണ്ട് പ്രത്യേക ഇല്ല അവിടെ ആമിലെ അല്ല എന്നർത്ഥം. ലളിതമായ ആശയമാണ്, ശ്രദ്ധ വേണമെന്നുള്ളു. അടുത്ത ശ്രദ്ധിക്കുക, അപ്പോൾ രണ്ട് വെയ്ത്തോ രണ്ട് ആശയം.